സൗദി എയർലൈൻസ് വിമാനത്തിന്റെ യന്ത്ര തകരാറിനെ തുടർന്ന് രണ്ട് ദിവസമായി കൊച്ചിയിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർ ഇന്ന് റിയാദിലേക്ക് തിരിക്കുകയാണ്. 122 പേരിൽ 97 പേരാണ് വിമാനം കാത്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെ ഇന്നലെ അർദ്ധരാത്രിയോടെ തന്നെ സൗദിയിലേക്ക് യാത്രയാക്കിയിരുന്നു. ജെവിൻ ടുട്ടുവിന്റെ വിവരങ്ങളുമായി ജെവിൻ. ഈ കണക്ഷൻ ഫ്ലൈറ്റ് പോലും ഇല്ലാതിരുന്നതാണ് വലിയ പ്രശ്നമായത്. ഇന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ ഈ രണ്ട് ദിവസം അവർ അനുഭവിച്ച ദുരിതം അത് ചില്ലറയല്ല. എന്താണ് അവർ പറയുന്നത്? ശാലിനി, പലർക്കും വലിയ നിരാശയാണ്. കാരണം റിയാദിലേക്ക് മാത്രമല്ല, റിയാദിൽ നിന്ന് മറ്റു പല രാജ്യങ്ങളിലേക്കും പോകേണ്ട ആളുകളാണ് ഇപ്പോൾ കൊച്ചി വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ഹോട്ടലിൽ തങ്ങിയിരിക്കുന്നത്. ഇവരെ പല ഘട്ടങ്ങളായി ഇങ്ങനെ വിമാനത്തിൽ കയറ്റി വിടുന്നുണ്ട്. ഇപ്പോഴും 97 പേർ നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെയുണ്ട്. അവരെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പല വിമാനങ്ങളിലായി റിയാദിൽ എത്തിക്കാനുള്ളൊരു നീക്കത്തിലാണ് ഈ സൗദി എയർലൈൻ്റെ അധികൃതരുള്ളത്. ഇന്നലെ ഒരു 20 പേരെ രാത്രിയോടുകൂടി വിമാനത്തിൽ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ വിസ കാലാവധി തീർന്ന ഒരു 5 പേരെയും വിമാനത്തിൽ സൗദിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇന്നലെ പോയ 20 പേരും കഴിഞ്ഞ ദിവസം ഈ വിമാനത്തിന്റെ യന്ത്ര തകരാർ പൂർത്തിയാക്കിയതിനു ശേഷം പോയ ആളുകളുമാണ് ഇപ്പോൾ സൗദി റിയാദ് വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് ലണ്ടനിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെയുള്ള കണക്ടിംഗ് ഫ്ലൈറ്റുകൾ ഇവർക്ക് മിസ്സായി എന്നാണ് പറയുന്നത്. ഈ കണക്ടിംഗ് ഫ്ലൈറ്റുകൾ കാത്തിരിക്കുന്നതിലേറെയും വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾ പലർക്കും ഇന്ന് ക്ലാസ് തുടങ്ങുന്നതാണ്. ഇന്നലെ ക്ലാസ് തുടങ്ങിയ പലരുമുണ്ട്. ഇവരൊക്കെയാണ് വലിയ നിരാശയിൽ ഇരിക്കുന്നത്. ഈ വിമാന കമ്പനി അധികൃതർ വലിയ വീഴ്ചയാണ് സംഭവിച്ചത് അവർക്കിടയിൽ നിന്നും പറയുന്നു. കാരണം ഒരു കാര്യവും കൃത്യമായി അറിയിക്കുന്നില്ല, എന്താണ് പ്രശ്നമെന്ന് അറിയിക്കുന്നില്ല. ഇവരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുകയാണെന്നാണ് ഈ യാത്രക്കാർ പറയുന്നത്. പലർക്കും കണക്ടിംഗ് ഫ്ലൈറ്റുകൾ ഉണ്ട് എന്ന് പറയുകയല്ലാതെ എപ്പോൾ വരും എപ്പോൾ പോകുമെന്നൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് വലിയൊരു ഉത്തരവ കൃത്യവിലോപമാണ് ഈ വിമാനത്താവള കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഇവർ പറയുന്നു. എന്തായാലും ഇപ്പോൾ ഈ 97 യാത്രക്കാർ അവർ റിയാദിലേക്ക് തന്നെയുള്ള ആൾക്കാരാണ്. അവർക്ക് ഇന്ന് തന്നെ അവിടെ എത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ശാലിനി, ഓക്കെ, ശരി ജെവിൻ ടുട്ടു.